ഷമ്മി തിലകന് മുമ്പിൽ മുട്ടുമടക്കി അമ്മ. ഷമ്മി തിലകനെ പുറത്താക്കാൻ അമ്മ തീരുമാനിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ വാർത്തയും വന്നിരുന്നു. വലിയ കോളക്കമാണ് ഇതിലൂടെ ഉണ്ടായത്. അമ്മയിലെ 17 സജീവ അംഗങ്ങൾ, ജഗദീഷ് അടക്കമുള്ള 17 സജീവ അംഗങ്ങൾ ഷമ്മി തിലകനെ പുറത്താക്കുന്നതിനെ എതിർത്തു. മാത്രമല്ല, മമ്മൂട്ടി ശക്തമായി ഇടപെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി അമ്മ കൈകഴുകി. ഷമ്മി തിലകനെ പുറത്താക്കി എന്ന വാർത്ത തള്ളിക്കൊണ്ട് അമ്മ ഭാരവാഹികൾ രംഗത്തെത്തി. ഷമ്മി തിലകൻ ഇപ്പോഴും താരസംഘടനയുടെ ഭാഗമാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി കേട്ടിട്ടേ നിലപാടെടുക്കുകയുള്ളൂ എന്നും അമ്മയെ പ്രതിനിധീകരിച്ച് നടൻ സിദ്ദീഖ് പറഞ്ഞു. ജനറൽ ബോഡിക്ക് പുറത്താക്കാനാവില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ് അതിനധികാരം. ഷമ്മി തിലകനോട് വിശദീകരണം തേടിയ ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നടപടിയെടുക്കാൻ ചുമതലപ്പെടുത്തുമെന്ന് സിദ്ദീഖ് വിശദീകരിച്ചു. കഴിഞ്ഞ കുറച്ച് നാളായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഷമ്മി തിലകൻ അമ്മയ്ക്കെതിരെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ അമ്മയ്ക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അമ്മയിലെ അംഗങ്ങൾക്ക് ഷമ്മി തിലകനെ പുറത്താക്കണമെന്നാണ് അമ്മ ഭാരവാഹികളുടെ ഭൂരിപക്ഷ അഭിപ്രായമെന്നും സിദ്ദീഖ് പറഞ്ഞു. ഇന്ന് കൊച്ചിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ ഷമ്മി തിലകനെ പുറത്താക്കാൻ തീരുമാനമെടുത്തുവെന്ന റിപ്പോർട്ട് വന്നിരുന്നു. പിന്നീട് അമ്മ ഭാരവാഹികൾ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ഇത് നിഷേധിക്കുകയായിരുന്നു. അമ്മയുടെ യോഗം ഷമ്മി തിലകൻ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചതിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. യോഗം ചിത്രീകരിച്ചത് തെറ്റാണെന്നാണ് യോഗത്തിലെ പൊതുവികാരം. 2021 കൊച്ചിയിൽ നടന്ന യോഗം ഷമ്മി തിലകൻ ചിത്രീകരിച്ചത് വിവാദമായിരുന്നു. അച്ചടക്ക സമിതിക്ക് ഷമ്മി തിലകൻ വിശദീകരണം നൽകിയില്ല. അമ്മ ഭാരവാഹികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അച്ചടക്ക ലംഘനമാണ് ഇതെന്നാണ് അമ്മയുടെ ഭാരവാഹികളിൽ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. നേരത്തെ പുതുമുഖ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസിൽ അകപ്പെട്ട വിജയ് ബാബു അമ്മയിൽ തുടരുന്നതിനെ പരിഹസിച്ച് നടൻ ഹരീഷ് പരിഡി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും ശ്രദ്ധേയമായി. അത് ഷമ്മി തിലകനും പങ്കുവച്ചിരുന്നു. തല്ലേണ്ടവരെ തല്ലിയും തലോടേണ്ടവരെ തലോടിയും വളർത്തുന്ന ആധുനിക രക്ഷാകർത്തൃത്വമാണ് താരസംഘടനയുടേത് എന്ന പെരഡിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് മാ നിഷാദ എന്ന ശ്ലോകം തലക്കെട്ടാക്കിയാണ് ഷമ്മി തിലകൻ പങ്കുവച്ചത്. ഷമ്മി തിലകനെ പുറത്താക്കിയ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വിജയ് ബാബുവും പങ്കെടുത്തിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത അമ്മയുടെ പ്രതിനിധികൾക്കെതിരെയും ഷമ്മി തിലകൻ പരസ്യമായി രംഗത്ത് എത്തിയിരുന്നു. പൊന്നിരുക്കുന്നിടത്ത് പൂച്ചകൾക്ക് എന്താണാവോ കാര്യം എന്ന ആമുഖത്തോടു കൂടിയായിരുന്നു ഷമ്മിയുടെ വിമർശനം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചു തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ നടത്തുന്ന ചർച്ചയിൽ അമ്മയുടെ പ്രതിനിധികളായി പങ്കെടുത്തത് ഇടവേള ബാബുവും വൈസ് പ്രസിഡന്റ് മണിയമ്പിള്ള രാജുവും ട്രഷറർ സിദ്ദീഖും ആയിരുന്നു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ചർച്ചയിൽ അമ്മയിലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന വിമർശനം ഉയരുമ്പോഴാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഷമ്മി തിലകൻ എത്തിയത്. പൊന്നിരുക്കുന്നിടത്ത് പൂച്ചകൾക്ക് എന്താണാവോ കാര്യം എന്ന ഷമ്മി തിലകൻ്റെ ചോദ്യം വലിയ വിവാദമായി മാറി. എന്തായാലും ഷമ്മി തിലകൻ നിരന്തരം അമ്മയോട് കലഹിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ പലപ്പോഴും ഷമ്മി തിലകൻ രൂക്ഷമായി വിമർശിച്ചു. ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ വിജയ് ബാബുവിനെതിരെ സംഘടന സ്വീകരിച്ച നടപടി സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ മറ്റൊരു വിഷയത്തിൽ അച്ചടക്ക സമിതി പരിഗണിച്ചുകൊണ്ടിരുന്ന തൻ്റെ വിഷയം കൂടി ഉൾപ്പെടുത്തി എന്നതായിരുന്നു ഷമ്മി തിലകൻ്റെ വിമർശന കാരണം. അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ രൂക്ഷമായി വിമർശിച്ചും ഷമ്മി തിലകൻ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ വിജയ് ബാബുവിനെതിരെ സംഘടന സ്വീകരിച്ച നടപടി സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ മറ്റൊരു വിഷയത്തിൽ അച്ചടക്ക സമിതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ വിഷയം കൂടി ഉൾപ്പെടുത്തി എന്നതായിരുന്നു ഇടവേള ബാബുവിനെ വിമർശിക്കുന്നതിന് കാരണം. ഇങ്ങനെ അമ്മയ്ക്ക് പിടികൊടുക്കാതെ കുരുത്തം കെട്ട കുട്ടിയായി നിൽക്കുകയായിരുന്നു ഷമ്മി തിലകൻ. അമ്മയിലെ മേലാളന്മാർക്ക് സ്തുതിപാടാതെ തൻ്റെതായ നിലപാട് തറയിൽ നിൽക്കുകയായിരുന്നു ഷമ്മി തിലകൻ. ഷമ്മി തിലകനെ പുറത്താക്കാൻ തീരുമാനമെടുത്തപ്പോൾ 17 അംഗങ്ങൾ അതിനെ എതിർത്തു. പക്ഷേ ഭൂരിപക്ഷവും ഷമ്മി തിലകനെ പുറത്താക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ അമ്മ അതിൻ്റെ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞു. അമ്മ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന കാര്യം തിരിച്ചറിഞ്ഞു. അസംതൃപ്തരായ 17 അംഗങ്ങളെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയാണ് ഷമ്മി തിലകനെ തൽക്കാലം പുറത്താക്കാതെ അമ്മയിൽ വെച്ചിരിക്കുന്നതെന്നും ആരോപണമുണ്ട്.